നമസ്കാരം, ഞാൻ ഡോക്ടർ ദൃശ്യ, ആയുർവേദ ഡോക്ടറാണ്, ഇരിങ്ങാലക്കുട. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കർക്കിടക മാസാചരണത്തെ കുറിച്ചാണ്. കർക്കിടക മാസത്തെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തറിയണം? നമ്മുടെ കാലാവസ്ഥയെ പറ്റി അറിയണം. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ഋതുക്കളെ പറ്റിയിട്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പറ്റിയിട്ടും നമ്മൾ അറിയണം. ആയുർവേദ ശാസ്ത്രപ്രകാരം ഋതുക്കൾ ആറാണ്. അതായത് ഓരോരോ കാലങ്ങളിൽ ഉണ്ടാകുന്ന മഴ, മഞ്ഞ്, വേനൽ ഇതിനൊക്കെ ആധാരമാക്കിയിട്ടുള്ള ഒരു വിഭജനമാണ്. ആ ആറ് ഋതുക്കൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ഇത്രയാണ് ആ ആറ് ഋതുക്കൾ. പക്ഷെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. കേരളത്തിൽ കാണുന്ന ഋതുക്കളെ പ്രധാനമായിട്ടും നാലായിട്ട് തിരിക്കും: വർഷം, ശരത്, വസന്തം, ഗ്രീഷ്മം. ഓരോ ഋതുവിലും പ്രത്യേകമായിട്ട് ചര്യകൾ പറയുന്നുണ്ട്. ഓരോ ഋതു മഴ പെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം, വേനൽക്കാലമാകുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അങ്ങനെയുള്ള പ്രത്യേകം പ്രത്യേകമായിട്ട് ചര്യകൾ ആയുർവേദം അനുശാസിക്കുന്നുണ്ട്. ഋതുക്കൾ മാറി വരുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യണമെന്നും പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ശരീരശുദ്ധി വരുത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയെല്ലാം ചെയ്താൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി കർക്കിടകം. ശരിക്കും എന്താ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നത്? ശക്തിയായ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് കർക്കിടകം അല്ലെ. ഏത് രോഗവും ആക്രമിക്കത്തക്ക വിധം നമ്മളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ദുർബലമാകുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസാചരണത്തിന് നമ്മുടെ ഇടയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. വർഷകാലമാണ് കർക്കിടകം അല്ലെ. വേനൽ കഴിഞ്ഞ് നല്ല വെയിൽ കഴിഞ്ഞ് മഴ വരാണ്. പെട്ടെന്ന് മഴ വരുമ്പോ എന്തുണ്ടാവുന്നു? നമ്മുടെ ഭൂജലവും അന്തരീക്ഷവും എല്ലാം വളരെ പെട്ടെന്ന് മലിനമാകും. നമ്മുടെ ദഹനശക്തി കുറയും. നമ്മൾ കഴിക്കുന്ന ആഹാരമോ അല്ലെങ്കിൽ ഔഷധമോ ഒന്നും ശരിക്ക് ദഹിക്കില്ല. പണ്ടത്തെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു. അത്രമാത്രം നമ്മൾക്ക് ശരീരദുഷ്ടി ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. ഇനി മഴക്കാല ചര്യ, അതായത് വർഷകാല ചര്യ തന്നെയാണ് നമ്മൾ കർക്കിടക മാസത്തിലും ചെയ്യേണ്ടത്. മഴക്കാലത്ത് പൊതുവേ ധാരാളം അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, എലിപ്പനി, അതിസാരം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങി ധാരാളം രോഗങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം വരാതിരിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ശീലിക്കേണ്ട കുറെ ആഹാരങ്ങളുണ്ട്, കുറെ വിഹാരങ്ങളുണ്ട്. വിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലി. ശീലിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാരമായാലും വിഹാരമായാലും നമ്മൾ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നോക്കാം.